32 ടീമുകളും ഒരുങ്ങിക്കഴിഞ്ഞു, സന്നാഹ മത്സരങ്ങൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു, ഫുൾ ഉഷാറായി വരികയാണ്. ലോകകപ്പിൽ ഇക്കുറി എന്തെങ്കിലും ചെയ്യണമെന്ന് ഉഷാറായി വരികയാണ്. പക്ഷെ വരുന്ന 32 ടീമുകളുടെ കഥ, അവിടെ ആരൊക്കെ കളിക്കുന്നുണ്ട്, കളിക്കാരുടെ ശക്തി എന്താണ്, അത് കോച്ചുമാരുടെ തന്ത്രം എന്താണ്, ഈ ചർച്ചകളൊക്കെ സജീവമാണ്. ബെറ്റ് സജീവമാണ്. സ്ഥിരം ഫേവററ്റുകളല്ലാണ്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടി ബെറ്റ് വയ്ക്കുന്നവരുണ്ട്, ആകെ ജക പോകുകയാണ്. പക്ഷെ ഇക്കൂട്ടത്തിൽ നമ്മൾ മറന്നു പോകാണ്ട് ഓർക്കേണ്ട ചില ആൾക്കാരുണ്ട്. അസലായി കളിച്ചിട്ടും അല്ലെങ്കിൽ ചരിത്രം പിന്തുണയുണ്ടായിട്ടുമൊക്കെ ലോകകപ്പിന് എത്താൻ കഴിയാതെ പോയ ടീമുകൾ, അവരിൽ ചില പ്രധാനികളെ അല്ലെങ്കിൽ അവർ ചില ലാസ്റ്റ് മിനിറ്റ് പോയവരെ നമുക്കൊന്ന് നോക്കാം. തുടർച്ചയായി രണ്ടാം തവണയും ഇറ്റലി ഇല്ലാത്ത ലോകകപ്പ് മത്സരങ്ങൾ. പ്ലേ ഓഫിൽ വടക്കൻ മാസിഡോണിയ തോൽപ്പിച്ചതോടെയാണ് ഇറ്റലി രണ്ടാം വട്ടവും നിരാശയിലാണ്ടത്. മാർക്കോ വെരാട്ടിയും ഷെലിനിയും ഒന്നും ഖത്തറിൽ പന്തിന് പിന്നാലെ പായില്ല. പോളണ്ടിനോട് പ്ലേ ഓഫിൽ തോറ്റതോടെയാണ് സ്വീഡന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചത്. റഷ്യയിലെ ക്വാർട്ടർ എന്ന ഭൂതകാല ഓർമ്മയിൽ അഭയം തേടുകയാണ് ഇപ്പോൾ അവർ. സൂപ്പർ താരം ഇബ്രാഹിമോവിച്ചിന് ഇനിയൊരു ലോകകപ്പ് സാധ്യമാകുമ്പോൾ എന്ന ഇരട്ടി ആശങ്കയും സ്വീഡൻ ജനത പങ്കുവയ്ക്കുന്നു. ഉക്രൈനോട് പ്ലേ ഓഫിൽ തോറ്റതോടെയാണ് സ്കോട്ട്ലൻഡ് ഖത്തർ ടിക്കറ്റ് വേണ്ടെന്ന് വെച്ചത്. 98 ശേഷം ഇതുവരെ സ്കോട്ട്ലൻഡ് ലോകകപ്പിൽ കളിച്ചിട്ടില്ല. അതേസമയം വെയിൽസ് അവസാന പ്ലേ ഓഫിൽ തോൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ യുദ്ധവും പ്രതിസന്ധികളും തീർക്കുന്ന നെഗറ്റിവിറ്റി മാറ്റാൻ ലോകകപ്പിലെ പന്തുരുട്ടൽ ഉക്രൈനെ സഹായിച്ചേനെ. ഇതുവരെ പറഞ്ഞത് യൂറോപ്പിൽ നിന്നുള്ളവരുടെ കാര്യമെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ചില ആഫ്രിക്കൻ കരുത്തന്മാരുടെ കാര്യമാണ്. നൈജീരിയയുടെ പുറത്താകൽ ഫുട്ബോൾ ആരാധകരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചൊന്നായിരുന്നു. ഖാനെയാണ് ഞെട്ടിച്ചത്. വിക്ടോർ സിംഹൻ, ദിന്ദി, ലൂക്ക്മാൻ തുടങ്ങിയ കേമന്മാരുടെ കളി കാണാൻ കഴിയില്ല എന്നത് ഖത്തറിലെത്തുന്നവരുടെ നിരാശ. അൾജീരിയ തുടർച്ചയായി രണ്ടാം വട്ടവും യോഗ്യത നേടാതെ പുറത്തു പോകുമ്പോൾ നിരാശപ്പെടുന്നവരിൽ സൂപ്പർ താരവും അവരുടെ ക്യാപ്റ്റനുമായ റിയാദ് മാഹ്റസ് ഉണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരുടെ പ്രിയതാരമാണ് അൾജീരിയയുടെ സൂപ്പർ കൂൾ ക്യാപ്റ്റൻ. അഫ്ഗോൺ കലാശപ്പോരാട്ടത്തിൽ സെനഗലിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റ ഈജിപ്തിന് ഇരട്ടി ആഘാതമായിരുന്നു ലോകകപ്പിന് കളിക്കാൻ കഴിയാതെ വന്ന അവസ്ഥ. അതിന് കാരണമായതും സെനഗൽ തന്നെ. ലോകത്തെ ഏറ്റവും മികച്ച ഫോർവേഡുകളിൽ ഒരാളായി വാഴ്ത്തപ്പെടുന്ന മുഹമ്മദ് സലായുടെ അഭാവം ഖത്തറിലെ വലിയ നഷ്ടങ്ങളിലൊന്നാണ്. കഴിഞ്ഞ രണ്ട് ലോകകപ്പിലും നന്നായി കളിച്ച കൊളംബിയ മൂന്നാം വട്ടം മിന്നിക്കാൻ എത്തുന്നില്ല. അതിന്റെ ഫലമോ? റോഡ്രിക്സ്, ലൂയിസ് ഡയസ് തുടങ്ങിയ പ്രഗത്ഭരെ കാണാൻ പറ്റില്ല. ചിലിയും ഇത് രണ്ടാം തവണയാണ് ലോകകപ്പിന് എത്താതെ പോകുന്നത്. അലക്സിസ് സാഞ്ചസ്, അർട്ടൂറോ വിദാൽ തുടങ്ങിയ കേമന്മാരുടെ കളിയാണ് ഖത്തറിന് നഷ്ടം. ബെസ്റ്റ് ഓഫ് ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ് നമുക്കിരിക്കാം.